ദൈവ തിരുനാമത്തിനെ മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ചില സന്നിഗ്ധാവസ്ഥകളിൽ പല ആളുകളും ചിന്തിക്കാറുണ്ട്, എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഈ അവസ്ഥയിലായിപ്പോയത്. മറ്റുള്ളവരുടെ ജീവിതവുമായി തൻ്റെ ജീവിതത്തെ താരതമ്യം ചെയ്യുമ്പോൾ ദൈവം എന്തുകൊണ്ടാണ് എന്നോട് ഇപ്രകാരമൊക്കെ പ്രവർത്തിക്കുന്നത്. ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുകയും കൂടുതൽ തിന്മകളൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടും എൻ്റെ ജീവിതത്തേക്ക് ഇപ്രകാരമുള്ള അശനിപാതങ്ങൾ എന്തുകൊണ്ടാണ് കടന്നു വരുന്നത് എന്ന് ഒരിക്കലെങ്കിലും ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്നാൽ അതിൻ്റെ ഉത്തരം ദൈവം ഓരോരുത്തരെയും സംബന്ധിച്ച് എന്താണോ തീരുമാനിച്ചിരിക്കുന്നത്, അവൻ്റെ പദ്ധതിയും അവൻ്റെ ഉദ്ദേശങ്ങളും ഓരോരുത്തരുടെയും ജീവിതത്തിൽ, പ്രത്യേകിച്ച് ദൈവം സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ പൂർത്തിയാകണം എന്നുള്ളത് തന്നെയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ യിരെമ്യാവിൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ 1 മുതലുള്ളതായ ഭാഗങ്ങളിൽ ദൈവം യിരെമ്യാവിനോട് പറയുന്നു, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. യിരെമ്യാവ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കുശവൻ കളിമണ്ണ് കൊണ്ട് പാത്രങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു, കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. കുശവൻ്റെ കയ്യിലിരിക്കുന്നതായ കളിമണ്ണ് കൊണ്ട് എങ്ങനെയുള്ള പാത്രങ്ങൾ നിർമ്മിക്കണം എന്ന് തീരുമാനിക്കുന്നത് കുശവനാണ്. അവൻ്റെ ചിന്തയിൽ തൻ്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണിനെക്കുറിച്ചുള്ളതായ ഭാവനയും പ്രതീക്ഷയുമാണ് തൻ്റെ സൃഷ്ടിയിലൂടെ പൂർത്തീകരിക്കുന്നത്. ഇതുപോലെ തന്നെ റോമാലേഖനം 9-ാം അധ്യായം 20 മുതലുള്ളതായ ഭാഗങ്ങളിൽ നാം വായിക്കുന്നു, അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? അല്ല, കുശവനെ അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? എന്നാൽ ദൈവം തൻ്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്ന് വിളിച്ച തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്? പൗലോസപ്പോസ്തലൻ കൃത്യമായി പറയുകയാണ്, ഓരോ മനുഷ്യജീവിതങ്ങളെക്കുറിച്ചും ദൈവത്തിന് പ്രത്യേകമായ പദ്ധതികളുണ്ട്. ഒരുപക്ഷേ അവൻ ഓരോരുത്തരെ കുശവൻ നിർമ്മിക്കുന്ന പാത്രങ്ങൾ പോലെ മാനപാത്രങ്ങളും അപമാനപാത്രങ്ങളുമാക്കി തീർക്കാം. ഒരു ഭവനത്തിൽ തന്നെ വിവിധ ഉദ്ദേശങ്ങളോടുകൂടി എത്രയോ പാത്രങ്ങളാണുള്ളത്, എല്ലാം ഒരു വസ്തുവിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടതായിരിക്കാം. അപ്രകാരം തന്നെ മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് തിരിച്ചറിയാത്തവരാണ് എനിക്കെന്തുകൊണ്ടാണ് ഇപ്രകാരമൊക്കെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. കോതമ്പ് മണിയുടെ ആഗ്രഹം ഇങ്ങനെയായിരുന്നു, എനിക്ക് രാജാവിൻ്റെ തീൻമേശയിലെ രാജാവിന് ഇഷ്ടപ്പെട്ട ഒരു വിശിഷ്ട ഭോജ്യമായി തീരണം. ആ പ്രതീക്ഷയോടുകൂടിയാണ് കോതമ്പ് മണി ജീവിച്ചത്. അങ്ങനെയിരിക്കെ കോതമ്പ് പാകമായപ്പോൾ കർഷകൻ അതിനെ കൊയ്തെടുത്തു. അപ്പോൾ കോതമ്പ് മണി വിചാരിച്ചു, എൻ്റെ ആഗ്രഹം പോലെ സാധിക്കുമെന്ന്. കർഷകൻ അതിനെ കൊണ്ടുപോയി മെതിച്ച് അഴുക്കെല്ലാം നീക്കിക്കളഞ്ഞ് അത് ചാക്കിൽ നിറച്ചപ്പോഴും കോതമ്പ് മണിയുടെ ഉള്ളിലെ ആഗ്രഹം വളരുകയായിരുന്നു, എനിക്ക് രാജാവിൻ്റെ തീൻമേശയിലെ വിശിഷ്ട ഭോജ്യമായി തീരണം. കോതമ്പ് മണിയെ അവിടെ നിന്ന് കൊണ്ടുപോയി ആരോ അതിനെ പൊടിച്ച് പൊടിയാക്കി, പിന്നീട് അതിനെ കുഴച്ചപ്പോഴും കോതമ്പ് മണിയുടെ ആഗ്രഹം അതായിരുന്നു. എന്നാൽ ആ കോതമ്പ് മണിയിൽ നിന്നുണ്ടാക്കിയതായ മാവ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടത് രാജാവിൻ്റെ തീൻമേശയിലെ വിശിഷ്ട ഭോജ്യമല്ല, മറിച്ച്
വിശുദ്ധ ബലിപീഠത്തിന്മേൽ യേശുവിൻ്റെ തിരുശരക്തങ്ങളായി തീരുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ ശരീരമായി മാറുവാൻ തക്കവണ്ണം, രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം ഒരു അപ്പമായി മാറുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഇതുപോലാണ് ഓരോ മനുഷ്യജീവിതത്തെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷേ ജീവിതത്തിൻ്റെ ചില പ്രയാസങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന ചോദ്യത്തിന് ഉത്തരം അത് ദൈവത്തിന് നിശ്ചയമാണ് എന്നാണ്. അവൻ്റെ കരത്തിൻ്റെ കീഴിൽ നാം താണിരിക്കുമ്പോൾ അവൻ നമ്മെക്കുറിച്ചുള്ളതായ ആ വലിയ സ്വപ്നം നമ്മിൽ പൂർത്തിയാക്കുകയും മറ്റാരും പ്രതീക്ഷിക്കാത്ത, ഒരുപക്ഷേ നാം ചിന്തിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യാത്ത ആ വലിയ ഭാഗ്യത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ, ദൈവമേ, അവിടുത്തെ കയ്യിൽ എന്നെ നിൻ്റെ ഹിതമനുസരിച്ച് രൂപാന്തരപ്പെടുത്തി നിനക്കിഷ്ടമുള്ളതായ പാത്രങ്ങളായി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതായിരിക്കട്ടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യകരമായിത്തീരുന്നത്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.